വഅന്നഹു റബ്ബ്, അതിൽ ഷർഹ പറയണം. നിശ്ചയം അവൻ റബ്ബാണ്. ഐ അതായത് വഇസ്ബാതു റുബൂബിയ്യതിഹി, ഇതും അറിയൽ നിർബന്ധമാണെന്നുള്ളതാണ്. അവൻ റബ്ബാണ് എന്ന കാര്യം നമ്മൾ അറിയണം. അവൻ്റെ റുബൂബിയത്തിനെ സ്ഥിരപ്പെടുത്തൽ. ബി അന്നഹു, കാരണം നിശ്ചയമായും അവൻ റബ്ബ് കുല്ലി ഷൈഇൻ, എല്ലാ വസ്തുക്കളുടെയും റബ്ബാണ്, രക്ഷിതാവാണ്. ഓ മലീക്കുഹു, അതിൻ്റെ ഉടമസ്ഥനുമാണ്. റബ്ബുൽ അവ്വലീന വൽ ആഖിരീൻ, മുമ്പുള്ളവരുടെയും പിൽക്കാലക്കാരുടെയും ആദ്യമുള്ളവരുടെയും അവസാനമുള്ളവരുടെയും ഒക്കെ റബ്ബ്. റബ്ബുൽ മഷ്രിഖൈനി വ റബ്ബുൽ മഗ്രിബൈൻ, രണ്ട് മഷ്രിഖുകളുടെയും രണ്ട് മഗ്രിബ്, രണ്ട് ഉദയസ്ഥാനങ്ങളുടെയും രണ്ട് അസ്തമയ സ്ഥാനങ്ങളുടെയും റബ്ബ്. റബ്ബു സമാവാത്തി വൽ അർദിയീന വമാ ബൈനഹുമ, ആകാശ ഭൂമികളുടെയും അവയുടെ ഇടയിലുള്ളതിൻ്റെയും റബ്ബ്. റബ്ബുൽ ആലമീൻ, ലോകങ്ങളുടെ റബ്ബ്. റബ്ബുൽ ആഖിറത്തി വൽ ഉല, ആഖിറത്തിൻ്റെയും ദുനിയാവിൻ്റെയും ഒക്കെ റബ്ബ്. മാലിക്കുൽ മുൽക്കി, രാജാധിരാജൻ. ഫല അഷരീക ലഹു ഫി മുൽക്കിഹി, അവൻ്റെ ആധിപത്യത്തിൽ, അവൻ്റെ അധികാരത്തിൽ, അവൻ്റെ ഉടമസ്ഥതയിലൊന്നും ആർക്കും പങ്കില്ല. യൂത്തിൽ മുൽക്ക, അവൻ അധികാരം നൽകുന്നു. മൈ യഷാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക്. വയൻസഉൽ മുൽക്ക, അവൻ അധികാരത്തെ നീക്കം ചെയ്യുന്നു. മിമ്മ യഷാ, അവൻ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന്. വയുഇസ്സു, അവൻ ഇസ്സത്ത് നൽകുന്നു, പ്രതാപം നൽകുന്നു. മൈ യഷാ, അവൻ ഉദ്ദേശിച്ചവർക്ക്. വയുദില്ലു, അവൻ താഴ്ത്തുന്നു. മൈ യഷാ, അവൻ ഉദ്ദേശിക്കുന്നവരെ. വയഹ്ദി, അവൻ ഹിദായത്ത് നൽകുന്നു, മാർഗദർശനം നൽകുന്നു. മൈ യഷാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക്. വയുഷ്ഖി, വയുദില്ലു, അവൻ പരാജയപ്പെടുത്തു, അവൻ വഴികേടിലാക്കുന്നു. മയ്യഷ, അവൻ ഉദ്ദേശിക്കുന്നവരെ. വയുസ്ഖൈദു, അവൻ വിജയിപ്പിക്കുന്നു. മയ്യഷ, അവൻ ഉദ്ദേശിക്കുന്നവരെ. വയുഷ്ഖൈ, അവൻ പരാജയപ്പെടുത്തുന്നു. മയ്യഷ, അവൻ ഉദ്ദേശിക്കുന്നവരെ. വയഖ്ഫിദു, മയ്യഷ, അവൻ ഉദ്ദേശിക്കുന്നവരെ താഴ്ത്തുന്നു. വയർഫൗ മയ്യഷ, അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ ഉയർത്തുന്നു. വയുഅ്തി മയ്യഷ വയംനഉ മയ്യഷ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് നൽകുന്നു, അവൻ ഉദ്ദേശിക്കുന്നവർക്കും തടയുന്നു. വയസ്സലു മയ്യഷ വയഖ്ത മയ്യഷ, അവൻ ഉദ്ദേശിക്കുന്നവർ അവൻ ചേർക്കുന്നു, അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ ബന്ധം മുറിക്കുന്നു. വയബ്സുത്തു റിസ്ഖ ലിമൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ റിസ്ഖ് വിശാലമായി നൽകുന്നു. വയഖദിറുഹു അലാ മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ കണക്കാക്കി നൽകുന്നു. യഖ്ലുഖു മാ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക്, അവൻ ഉദ്ദേശിക്കുന്നത് അവൻ പടക്കുന്നു, സൃഷ്ടിക്കുന്നു. യഹബു ലിമൻ യശാ ഇനാഥ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ സ്ത്രീകളെ നൽകുന്നു, പെൺകുട്ടികളെ നൽകുന്നു. വയഹബു ലിമൻ യശാ ദുക്കുറ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ആൺകുട്ടികളെ നൽകുന്നു. ഔ യുസവ്വിജുഹും ദുക്റാനം വ ഇനാഥ, അല്ലെങ്കിൽ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും നൽകുന്നു. വയജ്അലു മൻ യശാഉ അഖീമ, അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ വാർദ്ധക്യത്തിലെത്തിക്കുന്നു. ഇന്നഹു അലീമുൻ ഖദീർ, നിശ്ചയം അവനെല്ലാം അറിയുന്നവനും അവനെല്ലാം കഴിവുള്ളവനുമാണ്. യൂരിജുല്ലൈല ഫിൻ നഹാരി വയൂരിജുൻ നഹാര ഫിൻ ലൈൽ, അവൻ രാത്രിയെ പകലിൽ പ്രവേശിക്കുന്നു, പകലിനെ രാത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. വയ്യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്തി വയ്യുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ, അവൻ നിർജീവ വസ്തുവിൽ നിന്ന് ജീവനുള്ളതിനെ പുറപ്പെടുവിക്കുന്നു, ജീവനുള്ളതിൽ നിന്ന് നിർജീവ വസ്തുവിനെ പുറപ്പെടുവിക്കുന്നു. വയ്യുഹ്യിൽ അർദ ബഅദ മൗതിഹ, ഭൂമി അത് നിർജീവമായതിനു ശേഷം അതിനെ ജീവിപ്പിക്കുന്നു. വസഖ്ഖറ അശ്ശംസ വൽ ഖമറ കുല്ലു യജ്രി ലിഅജലിൻ മുസമ്മ, സൂര്യനെയും ചന്ദ്രനെയും അവൻ നിയന്ത്രിക്കുന്നു, എല്ലാം അതിൻ്റെ നിശ്ചിത രൂപത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു ഒരു അജലി വരെ. യുദബ്ബിറുൽ അംറ മിനൽ സമാഇ ഇലൽ അർളി, ഭൂമിയിലേക്ക് ആകാശത്തിൽ നിന്ന് കാര്യങ്ങൾ അവൻ നിയന്ത്രിക്കുന്നു. സുമ്മ യഖ്റുജു ഇലൈഹി, പിന്നെ അതിലേക്ക് കടന്നു പോകുന്നു. ഫി യൗമിൻ, ഒരു ദിവസത്തിൽ. കാന മിഖ്ദാറുഹു അൽഫസന, അതിൻ്റെ കണക്ക് എന്നത് ആയിരം വർഷമാണ്. മിമ്മാ തഅദൂൻ, നിങ്ങൾ കണക്കാക്കുന്ന ആയിരം എന്നും അതിലധികമൊക്കെ വന്നിട്ടുണ്ട്. അന്ത്യനാളിനെ കുറിച്ചാണ് പറയുന്നത്. ഖലഖ ഫസവ്വ, അവൻ സൃഷ്ടിച്ചു, അവൻ രൂപപ്പെടുത്തുകയും ചെയ്തു. വഖദ്ദറ ഫഹദ, അവൻ കണക്കാക്കുകയും അവൻ മാർഗദർശനം നൽകുകയും ചെയ്തു. വ അദ്ഹക വ അബ്ക, അവൻ ചിരിപ്പിക്കുകയും അവൻ കരയിപ്പിക്കുകയും ചെയ്തു. വ അമാത വ അഹ്യ, അവൻ മരിപ്പിക്കുകയും അവൻ ജീവിപ്പിക്കുകയും ചെയ്തു. വ ഖലഖ സൗജനി ദകറ വൽ ഉൻസ, രണ്ട് ഇണകളെ, ആണിനെയും പെണ്ണിനെയും അവൻ സൃഷ്ടിച്ചു. മിൻ നുത്ഫത്തിൻ, ബീജത്തിൽ നിന്ന്. ഇത് അതുംന, അത് സ്രവിപ്പിക്കപ്പെടുമ്പോൾ. വ അഗ്ന വ അഖ്ന, അവൻ ഐശ്വര്യം നൽകി, സമ്പത്ത് ഐശ്വര്യം നൽകുകയും ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുത്തുകയും ചെയ്തു. ഔജദ വാഫ്ന, ഔജദ, അവൻ ഉണ്ടാക്കുകയും ചെയ്തു. ആഫ്ന, അവൻ നശിപ്പിക്കുകയും ചെയ്തു. യുബ്ദി, അവൻ ഇല്ലായ്മയിൽ സൃഷ്ടിപ്പ് തുടങ്ങി. വയ്യുഈദു, സൃഷ്ടിപ്പ് ആവർത്തിക്കുകയും ചെയ്തു. വയഫ്, ശരി ചെയ്യുന്നു. വയഫ്അലു മാ യുരീദ്, അവൻ ഉദ്ദേശിക്കുന്നു, അവൻ പ്രവർത്തിക്കുന്നു. റഫഅ സംകസ്സമാഇ ഫസവ്വാഹ, ആകാശത്തെ ഉയർത്തി, അതിനെ രൂപപ്പെടുത്തി.
تسمية ذلك. وأغطش ليلها وأخرج ضحاها وبسط الأرض وضحاها فراشا لعباده ومهادا. അതിലെ രാത്രിയും ദുഹയൊക്കെ പിന്നെ സംവിധാനിച്ചതൊക്കെ പറഞ്ഞിട്ട് പറയണേ, ഭൂമിയെ അവൻ വിരിപ്പാക്കി, അതിനെ പരത്തി, ഭൂമി ഉരുണ്ടിട്ടാണ് അത് വിശാലമാക്കി, വിശാലമായ അർത്ഥത്തിൽ വിശാലമായി ആളുകൾക്ക് അതിലുള്ള ഭൂനിവാസികൾക്ക് താമസിക്കാൻ പറ്റുന്ന വിധത്തിൽ ആക്കി. ഫറാഷൻ വിരിപ്പ് ആക്കി അവൻ്റെ അടിമകൾക്ക്. വമിഹാദ അതിനെ തൊട്ടിലുമാക്കി. വനസബൽ ജിബാൽ അലൈഹ ഔതാദ അതിൽ ആണികളായി പർവ്വതങ്ങൾ സ്ഥാപിച്ചു. സഖറൽ ഫുൽക തജ്രീഫിൽ ബഹരി ബി അംരിഹി അവൻ്റെ കൽപ്പന പ്രകാരം കടലിൽ കപ്പലിനെ എന്തായി വിധേയമാക്കി. വയുംസിക്കു സമാഅ അൻ തഖാലിൽ അർളി ഇല്ലാ ബി ഇദ്നി ആകാശത്ത് അവൻ പിടിച്ചു നിർത്തി ഭൂമിയിൽ പതിക്കാതെ. ഫാലിഖുൽ ഇസ്ബാഹി വജഅല ലൈല സകന വശംസ വൽ ഖമറ ഹുസ്ബാന. ഫാലിഖുൽ ഇസ്ബാഹ് പ്രഭാതത്തെ പൊട്ടിപ്പുറത്തുന്നവൻ, അവൻ ലൈൽ രാത്രിയെ ശാന്തമായ അവസ്ഥയാക്കി, സൂര്യനെയും ചന്ദ്രനെയും കണക്കുകൾ നോക്കാൻ സൗകര്യപ്രദമാക്കി. ലശംസിയം ബഗീലഹ അന്തുദരിക്കൽ കമറ സൂര്യന് ചന്ദ്രനെ വിട്ടുകിടക്കേണ്ട ആവശ്യമില്ല, എത്തിപ്പിടിക്കേണ്ട. വരല്ലേലു സാബിഖുന്നഹാർ അതേപോലെ രാത്രി പകലിനെ മുൻകടക്കുന്നതുമല്ല. വക്കുല്ലും ഫി ഫലകി യസ്ബഹൂൻ എല്ലാം ഓരോ ഗോളങ്ങളും അവയുടെ പദത്തിൽ അവയുടെ വഴിയിൽ ഭ്രമണപഥത്തിൽ നീന്തി തുടിക്കുന്നവയാണ്. അല്ലാതെ അഹ്സന കുല്ല ഷൈഇൻ ഖലഖ എല്ലാ വസ്തുവിനും അതിൻ്റെ അത് ഏറ്റവും നന്നായി രൂപത്തിലാക്കി അതിനെ പടച്ചു. വബദഅൽ ഖൽഖ ഇൻസാനി മിൻ ത്വീൻ മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് മണ്ണിൽ നിന്ന് അവൻ തുടങ്ങി. സുമ്മ ജഅല നസ്ലഹു മിൻ സുലാലത്തിൻ മിൻ മാഇൻ മഹീൻ പിന്നെ നിസാരമായ ദ്രാവകം വഴി അവൻ്റെ തുടർച്ച നസ്ല് നിലനിർത്തി മനുഷ്യൻ്റെ ലൈംഗിക പ്രത്യുൽപാദന വഴി. സുമ്മ സവ്വാഹു പിന്നെ അവനെ രൂപപ്പെടുത്തി അതിനെ. വനഫഖ ഫീഹി മിൻ റൂഹിഹി അവൻ്റെ റൂഹിൽ നിന്ന് അവൻ അതിലേക്ക് ഊതി. വജഅല ലകുമുസ് സംഅ വൽ അബ്സ്വാറ വൽ അഫ്ഇദത നിങ്ങൾക്ക് കേൾവിയും കാഴ്ചയും ഹൃദയങ്ങളും നൽകി. ഖലീലം മാ തഷ്കുറൂൻ അല്പം മാത്രമാണ് നിങ്ങൾ നന്ദി കാണിക്കുന്നത്. ഈ അടുത്ത സിഫത്ത് നോക്കുക. അൽ ജലീലു വളർമ ഉടവൻ, വളർമ ഉടയവൻ. ഐ അൽ മുത്തസിഫു ബി ജമീഇ നുഉത്തിൽ ജലാലി വസിഫാത്തിൽ കമാലി പൂർണതയുടെയും ജലാലിയത്തിൻ്റെയും മഹത്വത്തിൻ്റെ എല്ലാ വിശേഷണങ്ങളും ഒത്തിണങ്ങിയവൻ, അങ്ങനെയൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്നവൻ. അൽ മുനസ്സഹു അനിൻ നഖായിസി വൽ മുഹാലി അസംഭവ്യമായതും അതേപോലെ ന്യൂനതകൾ ഡിഫക്ട്സും ആയിട്ടുള്ള കാര്യങ്ങളെന്നൊക്കെ പരിശുദ്ധനായ മുക്തനായ എല്ലാത്തരം പൂർണ്ണതയുമുള്ള ഒരു ന്യൂനതയും ഇല്ലാത്തവൻ. അൽ മുതആലി അനിൽ അഷ്ബാഹി വൽ അംസാൽ ലഹുൽ അസ്മാഉൽ ഹുസ്ന വസ്സിഫാത്തുൽ ഉലാ വൽ മസലുൽ ആലാ വലഹുൽ ഹംദു ഫിൽ ആഖിറത്തി വൽ ഉലാ അങ്ങനെ എല്ലാത്തരം സമാനതകൾക്കും സദൃശ്യങ്ങൾക്കുമൊക്കെ മീതയായവൻ. അതൊന്നും ഒന്നും അവന് സദൃശമായിട്ടില്ല. അവന് എല്ലാ തരം വിശിഷ്ട നാമങ്ങളുമുണ്ട്. അസ്മാഉൽ ഹുസ്ന ഏറ്റവും ഉന്നതമായിട്ടുള്ള വിശേഷണങ്ങൾ സിഫത്തുകളുണ്ട്. ഏറ്റവും അത്യുന്നതമായ മാതൃകയുണ്ട്, മസലുണ്ട്. വലഹു അൽ ഹംദു ഫിൽ ആഖിറത്തി വൽ ഉലാ അവന് ആഖിറത്തിലും ദുനിയാവിലും എല്ലായിടത്തും അവനാണ് സർവസ്തുതി. അൽ അക്ബറു അടുത്ത വിശേഷണം ഏറ്റവും വലിയവൻ. അല്ലദീ ലാ അസ്സമാവാത്തു വൽ അർദു വമാ ഫീഹിന്ന വമാ ബൈനഹു ഫീ കഫ്ഫിഹി കഖർദലതിൻ ഫീ കഫ്ഫി അഹാദി ഇബാദിഹി എന്ന് പറഞ്ഞാൽ ആകാശങ്ങളും ഭൂമിയിലും ഭൂമിയൊക്കെ അവൻ്റെ കഫിൽ, അവൻ്റെ ഉള്ളം കയ്യില. ലഹുൽ ആദമത്തു വൽ കിബിരിയ അവനാണ് മഹാത്മ്യം, അവനാണ് എല്ലാ കിബിരിയാവും എല്ലാ ഔന്നത്യവും. വഹു അക്ബർ കുല്ലി ഷൈഇൻ ഷഹാദത്തൻ അവൻ എല്ലാ വസ്തുക്കളിലും ഏറ്റവും വലിയവൻ. ലാ മുനാസിഅലഹു ഫി അദമതിഹി വ കിബ്രിയാഹി അവൻ്റെ മഹാത്മ്യത്തിലും ഔന്നത്യത്തിലും അവനോട് തർക്കിക്കാൻ, അവനോട് മത്സരിക്കാൻ ആരുമില്ല. വലാ യംബഗിൽ അദമതു വൽ കിബ്രിയാഹു ഇല്ലാ ലഹു ഔന്നത്യവും മഹാത്മ്യവും അവനല്ലാതെ മറ്റാർക്കും ഇല്ല. വമൻ നാസഅഹു ഫി സിഫത്തിൻ മിൻഹുമാ
അവൻ്റെ സിഫത്തിൽ ആരെങ്കിലും നിസ അവന് ഉണ്ട് തർക്കിക്കുക മത്സരിക്കുകയാണെങ്കിൽ അദാഖഹു അദാബഹു അവൻ അവൻ്റെ ശിക്ഷ അവനെ രുചിപ്പിക്കും അഹല്ല അലൈഹി ഗളബഹു അവൻ്റെ കോപം അവനിൽ ഇറങ്ങുന്നതാണ് വമൻ യഹ്ലിൽ അലൈഹി ഗളബഹു ഫഖദ് ഹവ ആരൊരുത്തൻ മേൽ അള്ളാഹുവിൻ്റെ കോപം പതിച്ചുവോ ഇറങ്ങിയോ അവൻ നാശത്തിലായി. അപ്പോൾ എന്താണ് അള്ളാഹുവിൻ്റെ സിഫത്തിൽ മറ്റാർക്കും പങ്കില്ല, അള്ളാഹുവിൻ്റെ സിഫത്ത് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. അൽ ഖാലിഖു സൃഷ്ടികർത്താവ് ഐ അൽ മുഖദ്ദിറു അൽ മുഖല്ലിബു ലിശ്ശൈഇ ബിതദ്ബീരിലാവരി അതായത് കണക്കാക്കി പ്ലാൻ ചെയ്തിട്ട് കാര്യങ്ങളെ മാറ്റിമറിക്കുന്നവനും നിയന്ത്രിക്കുന്നവനും ഒക്കെ ഒരു വസ്തു മറ്റൊന്നിലേക്ക് മാറ്റുക ഇതൊക്കെ ചെയ്യുന്നവൻ. അള്ളാഹു പറയുന്ന പോലെ യഖ്ലുഖുക്കും ഫീ ബുതൂനി ഉമ്മഹാത്തിക്കും ഖൽഖം മിൻ ബഅദി ഖൽഖിൻ ഫീ ളുലുമാത്തിൻ സലാസ് ഒരു സൃഷ്ടിക്ക് ശേഷം മറ്റൊരു സൃഷ്ടി എന്ന കണക്കിന് നിങ്ങളുടെ നിങ്ങളുടെ ഉമ്മമാരുടെ ഗർഭപാത്രങ്ങളിൽ അവൻ സൃഷ്ടിക്കുന്നു മൂന്ന് ഇരുട്ടുകളിലായിട്ട്. സൂറത്ത് സുമർ 6-ാമത്തെ ആയത്ത്. അതേപോലെ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ മറ്റൊരു ആയത്ത് യാ യുഹന്നാസു ഇൻ കുന്തും ഫീ റൈബിൻ മിനൽ ബഅസി فإنا خلقناكم من تراب ثم من نطفة ثم من علقة ثم من مضغة مخلقة وغير مخلقة لنبين لكم ونقر في الأرحام ما نشاء ونقر في الأرحام ما نشاء إلى أجل مسمى ثم نخرجكم طفلا يا أيها الناس اليو جنغلي نشري إن كنتم في ريب من البعث നിങ്ങൾ പുനർജന്മത്തിൽ സംശയിക്കുന്നവരാണോ എങ്കിൽ നിശ്ചയം നാം ഖലഖനാകും നിങ്ങളെ പടച്ചു മിൻ തുറാബിൻ മണ്ണിൽ നിന്ന് സുമ്മ മിൻ നുത്ഫ പിന്നെ നുത്ഫ ബീജകണത്തിൽ നിന്നും സുമ്മ മിൻ അലഖത്തിൽ പിന്നെ അലഖത്തിൽ നിന്നും സുമ്മ മിൻ മുദ്ഗതി മുഖല്ലഖത്തിൻ പിന്നെ രൂപപ്പെട്ട മുദ്ഗത്ത് വഗൈരി മുഖല്ലഖ പിന്നെ രൂപപ്പെടാത്ത മുഖല്ലഖത്തിൽ നിന്നും ലിനുബയ്യിനലക്കും നിങ്ങൾക്ക് വിശദീകരിച്ച് നൽകാൻ വേണ്ടി നാം വനുഖറു ഫിൽ അർഹാമി നിങ്ങളെ നാം ഗർഭപാത്രങ്ങളിൽ സ്ഥാപിച്ചു മനുഷ്യ നാം ഉദ്ദേശിക്കുന്ന വിധത്തിൽ രൂപത്തിൽ ഇല അജലി മുസമ്മ ഒരു നിശ്ചിത അവധി സുമനുഖരിജുക്കും തിഫ്ല പിന്നെ ഒരു ശിശുവായി നിങ്ങളെ പുറപ്പെടുവിച്ചു നിങ്ങളെ നിങ്ങളെ ഉമ്മമാർ പ്രസവിച്ചു. ഖാല തആല അല്ലാഹു തആല പറയുന്നു وَلَقَدْ خَلَقْنَا الْإِنسَانَ مِنْ سُلَالَةٍ مِنْ طِينٍ ثُمَّ جَعَلْنَاهُ نُطْفَةً فِي قَرَارٍ مَكِينٍ ثُمَّ خَلَقْنَا النُّطْفَةَ عَلَقَةً فَخَلَقْنَا الْعَلَقَةَ مُضْغَةً فَخَلَقْنَا الْمُضْغَةَ عِظَامًا فَكَسَوْنَا الْعِظَامَ لَحْمًا ثُمَّ أَنْشَأْنَاهُ خَلْقًا آخَرَ فَتَبَارَكَ اللَّهُ أَحْسَنُ الْخَالِقِينَ അവിടെയും എംബ്രിയോ ഭ്രൂണത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ ഒക്കെ പറഞ്ഞിരിക്കുകയാണ്. വേറൊരിടത്ത് പറയാം അവലായത് കുറുലിൻസാനു അന്നഹലഖനഹുമിൻഖബ്ലു വലം യകുശയാ അവലായത് കുറുലിൻസാനു മനുഷ്യനെ ഓർക്കുന്നില്ലേ നാം അവനെ പടച്ചു മിൻഖബ്ലു മുന്നെ വലം യകുശയാ അവൻ മുമ്പ് ഒന്നും ആയിരുന്നില്ല ഇല്ലായ്മയിൽ നിന്ന് അവനെ പടച്ചു. മറിയം സൂറത്ത് 67-ാമത്തെ ആയത്ത്. അടുത്തത് അൽഹംദുലില്ലാഹില്ലദി ഖലഖസ് സമാവാതി വൽ അർള വജഅലദ്ദുലുമാതി വന്നൂർ അൽഹംദുലില്ലാഹ് സർവസ്തീം അള്ളാഹുനാകുന്നു അല്ലെങ്കിൽ എങ്ങനെയുള്ള അള്ളാഹു ഖലഖ സമാവാതി വൽ അർള ആകാശങ്ങളെയും ഭൂമിയെയും പടച്ചവൻ വജഅലദ്ദുലുമാതി വന്നൂർ ഇരുട്ടുകളെയും പ്രകാശത്തെയും സൃഷ്ടിച്ചവൻ സംവിധാനിച്ചവൻ. അൻആം 1-ാമത്തായത്. മറ്റൊരായത്തിൽ അള്ളാഹു ഖാലിഖു കുല്ലി ഷൈൻ എല്ലാ വസ്തുക്കളുടെയും ഖാലിഖ് പടച്ചവൻ സൃഷ്ടിച്ചവൻ അള്ളാഹുവാണ്. മറ്റൊരിടത്ത് വല്ലാഹു ഖലഖകും വമാ തഅമലൂൻ നിങ്ങളെയും നിങ്ങളുടെ കർമ്മങ്ങളെയും അല്ലെങ്കിൽ നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെയും അള്ളാഹു പടച്ചതാണ്. അള്ളാഹു തബാറക തആല അൽ ഖാലിഖു അള്ളാഹു ആണ് സൃഷ്ടിച്ചവൻ. വക്കുല്ലു മാ സിവാഹു മഖ്ലുഖുൻ ലഹു ബാക്കിയെല്ലാം അവന് പടക്കപ്പെട്ടതാണ് അവൻ പടച്ചതാണ്. മർബൂബുൻ ലഹു അവൻ്റെ കീഴിൽ പരിപാലിക്കപ്പെടുന്നതാണ്. ലാ ഖാലിഖു ഗൈറുഹു അവനല്ലാതെ ഒരു പടച്ചവനില്ല സൃഷ്ടികർത്താവില്ല. ഫജമീഉസ് സമാവാതി വൽ അർളി വമാ ഫീഹിന്ന അപ്പം ആകാശങ്ങളിലും ഭൂമിയിലുള്ളും അതിലുള്ളതൊക്കെ ആകാശവും ഭൂമിയും ഭൂമികളും ആകാശങ്ങളും അതിൻ്റെ അതിലുള്ളതും ഒക്കെ ഒമാ ബൈനഹും അതിനിടയിലുള്ളതും ഹറക്കാത്തു അഹ്ലിയ വസക്കനാത്തുഹും അതിലെ ആളുകളുടെ അല്ലെങ്കിൽ അതിലെ നിവാസികളുടെ അനക്കങ്ങളും അടക്കങ്ങളും സക്കനാത്ത് അടക്കം അർസാക്കുഹും ആചാരുഹും അവരുടെ വിഭവങ്ങളും അവരുടെ ആചാര
അവധികളും വാക്കുവാലുഹും അമാലുഹും അവരുടെ വാക്കുകളും പ്രവൃത്തികളും കുല്ലുഹാ മഖ്ലൂഖാത്തുല്ല എല്ലാം അവൻ്റെ സൃഷ്ടികളാണ്. മുഹദസത്തുൻ കായിനത്തും ബഅദ അല്ലം തകുൻ മുമ്പില്ലാതിരുന്നതാണ് അത് പുതുതായി ഉണ്ടായതാണ്. ബഹു ഖാലിഖു ദാരിക കുല്ലിഹി വമൂജിദുഹു ആ വസ്തുക്കളെ മുഴുവൻ പടച്ചതവനാണ് അതിനെ എത്തിച്ചവൻ ഉണ്ടാക്കിയവനാണ്. വമുബ്ദിഉഹു മുഈദുഹു അതിനെ തുടക്കത്തിൽ ഉണ്ടാക്കിയവനും ആവർത്തിച്ചുണ്ടാക്കി സൃഷ്ടിച്ചവനും അവൻ തന്നെ. ഫമിൻഹു മബ്ദഉഹ വഇലൈഹി മുൻതഹഹ അപ്പോൾ അവനിൽ നിന്നാണ് അതിൻ്റെ തുടക്കം എല്ലാ സൃഷ്ടികളുടെയും അവനിലേക്ക് തന്നെയാണ് മടക്കം. അലാ ഇലല്ലാഹി തസീറുൽ ഉമൂർ അല്ലാഹ് അറിയണം അല്ലാഹുവിലേക്കാണ് കാര്യങ്ങളുടെ മടക്കം. സൂറത്ത് ശൂറ 53-ാമത്തെ ആയത്ത്. അൽ ബാരി ബാരി നിറ അൽ മുൻഷിഉ ലിൽ അയാനി മിനൽ അദമി ലിൽ വുജൂദ് ഇല്ലായ്മയിൽ നിന്ന് ഉണ്മയിലേക്ക് ഇല്ലായ്മയിൽ നിന്ന് വുജൂദിയത്തിലേക്ക് കൊണ്ടുവന്ന വസ്തുക്കളെ ഉണ്ടാക്കുന്നവൻ ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കുന്നവൻ. അൽ മുസവ്വിർ തസ്വീർ രൂപപ്പെടുത്തുന്നവൻ. അൽ മുമസ്സിലു ലിൽ മഖ്ലൂഖാത്തി ബിൽ അലാമാത്തി ലത്തി യതമയ്യസു ബഅ്ദുഹ അൻ ബഅ്ദ് ചിലർ പരസ്പരം വേർതിരിച്ചറിയാവുന്ന അടയാളങ്ങൾ കൊണ്ട് സൃഷ്ടികളെ രൂപപ്പെടുത്തുന്നവൻ. അതായത് ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിയിൽ നിന്ന് വ്യക്തമായിട്ടും നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കാം. സയാമീസ് ഇരട്ടകളാണെങ്കിൽ പോലും രണ്ടുപേരെയും വേർതിരിക്കുന്ന എന്തെങ്കിലും ഘടകങ്ങളുണ്ടാവും. രണ്ടും ഒരുപോലെയല്ല, ഈവൻ ഐഡൻറ്റിക്കൽ ട്വിൻസ്. സയാമീസ് ഇരട്ട എന്നുള്ളതല്ല, പിന്നെ അതാണെങ്കിൽ പോലും, പക്ഷേ ഞാൻ ഉദ്ദേശിച്ചത് ഐഡൻറ്റിക്കൽ ട്വിൻസ് ആണ്. സമജാതി ഇരട്ടകളാണെങ്കിൽ പോലും, സമജാതി ഇരട്ടകളാണെങ്കിൽ രണ്ടും ഒരേ ആൺകുട്ടി, രണ്ടു ആൺകുട്ടികളായിരിക്കും അല്ലെങ്കിൽ രണ്ടും പെൺകുട്ടികളായിരിക്കും. രണ്ടു ആൺകുട്ടി രണ്ടും പെൺകുട്ടിയാണെന്ന് വിചാരിച്ചിട്ട് സമജാതി ഇരട്ടയാണെന്നില്ല. ഐഡൻറ്റിക്കൽ ട്വിൻസും ഉണ്ട്, ഫ്രറ്റേണൽ ട്വിൻസും ഉണ്ട്. എന്താവട്ടെ, അത്തരം ട്വിൻസിൽ ഐഡൻറ്റിക്കൽ ട്വിൻസിലാണ് ഏറ്റവും കൂടുതൽ സമാനത കാണുക. എന്നാൽ പോലും വ്യത്യാസം ഉണ്ടാകും, വേർതിരിക്കാൻ പറ്റുന്ന വ്യത്യാസങ്ങളുണ്ടാകും. ഐ അൽ പിന്നെ അതേപോലെ അല്ലാതെ യുനഫിദു യുനഫിദു മാ യുരീദു ഈജാദുഹു അല സിഫത്തില്ലത്തി യുരീദുഹ അതായത് അള്ളാഹു എന്ത് ചെയ്യുന്നു, അള്ളാഹു ഉദ്ദേശിക്കുന്ന തഖ്ദീർ ഖദറിൽ കണക്കാക്കിയിട്ട് പ്ലാൻ ചെയ്തിട്ട് ഒരു വസ്തുവിനെ ഇല്ലായ്മയിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഉണ്ടാക്കുന്നു. എന്നിട്ട് അതിനെന്ത് ചെയ്യുന്നു, അതിനെ ഉണ്ടാക്കൽ കൊണ്ടുവരൽ ഈജാദ്, അതിൻ്റെ ഈജാദ് ഔജദ യൂജിദ് ഈജാദ്, അത് അവനുദ്ദേശിക്കുന്ന സിഫത്തിൽ അവനാക്കി ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന എക്സിക്യൂഷൻ ലെവൽ അതും കഴിഞ്ഞാണ് തസ്വീർ എന്ന്. ഖാലു ഹാദിഹി സൂറത്തുൽ അംരി ഔ മിസാലുഹു ഫഅവ്വലൻ അപ്പോൾ ആദ്യം യക്കൂനു ഖൽഖൻ ആദ്യം അള്ളാഹു എന്ത് ചെയ്യുന്നു, പ്ലാൻ ചെയ്യുന്നു, സൃഷ്ടിപ്പ് പ്ലാൻ ചെയ്യുന്നു ഇന്നെ രൂപത്തിൽ. സുമ ബർഅൻ പിന്നെ അത് എക്സിക്യൂഷൻ ലെവൽ എത്തുന്നു. സുമ തസ്വീറൻ പിന്നെ അത് രൂപപ്പെടുത്തുന്നു. അപ്പോൾ ഖൽഖ് ബർഅ് തസ്വീർ അതാണ് അതുമായി ബന്ധപ്പെട്ട ഖാലിഖ് ബാരി മുസവ്വിർ വഹാദിഹി സലാത്തുൽ അസ്മാഇ ലത്തി ഫി സൂറത്തുൽ ഹശ്ര് ഫി ഖാതിമത്തിഹ സൂറത്തുൽ ഹശ്റിന്റെ അവസാന ഭാഗത്ത് വന്നിട്ട് ഹു അല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ. അപ്പോൾ ഇബ്നു കസീർ റഹ്മഹുള്ള ഇതുമായി ബന്ധപ്പെട്ട് പറയാം, അല്ലദി ഇദാ അറാദ ഷൈഅൻ അവനൊരു കാര്യം ഉദ്ദേശിച്ചാൽ ഖാല ലഹു ഒരു കാര്യം ഉണ്ടാക്കണം ഉദ്ദേശിച്ചാൽ ക്വൻ എന്ന് അള്ളാഹു അതിനോട് പറയും. ഫയക്കൂൻ അപ്പോൾ അതുണ്ടാകും. അല സിഫത്തിൽ ലതീ യുരീദു ലതീ യുരീദു അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ, സിഫത്തിൽ വിശേഷണത്തിൽ. അപ്പോൾ സൂറത്തിൽ ലതീ യഖ്താർ അവൻ തിരഞ്ഞെടുക്കുന്ന രൂപത്തിൽ. കൗലിഹി തആല അല്ലാഹു തആല പറഞ്ഞ വാക്ക് പോലെ ഫീ അയ്യി സൂറത്തിൻ മാശാ റക്കബക അവരുദ്ദേശിച്ച വിധത്തിൽ അതിനെ തെർക്കീബ് ചെയ്യുന്നു എന്നുള്ളതാണ്. ബാരിൽ ബറായ ബറായ സൃഷ്ടികളാണ് ബാരി ഉണ്ടാക്കുന്നവൻ. ജമീ അൽ മൗജൂദാത് എല്ലാ വസ്തുക്കളെയും ഉണ്ടാക്കുന്നവൻ. മുൻഷി ഉൽ ഖലാഖ് എന്ന് പറഞ്ഞാൽ ഐ ജമീ അൽ മഹ്ലൂഖാത് മുഴുവൻ പടപ്പുകളും. മുബ്ദിഉഹും എന്ന് പറഞ്ഞാൽ ഐ ഖാലിഖുഹും അതിനെ പടച്ചവൻ. മുൻഷിഉഹും മുഹ്ദിസുഹും എന്നൊക്കെ പറയും, അതുണ്ടാക്കിയവൻ അതിനെ പുതുതായി ഉണ്ടാക്കിയവൻ. ഫസ്സുർ ദാലിക്ക് അതൊക്കെ അങ്ങോട്ട് വിടും, എന്താണ് അത് തഫ്സീർ ചെയ്യാൻ. ബിലാ മിസാലിൻ സാബിഖിൻ അതിന് തഫ്സീർ എന്താണ് മുൻ മാതൃകയില്ലാതെ. ഐ ബിലാ നദീരിൻ സാലിഫിൻ സലഫ് മുൻ മുന്നേ ഉള്ള ഒരു നദീർ ഒരു മിസാലും ഇല്ലാതെ, ഒരു മാതൃകയും മോഡലില്ലാതെ അള്ളാഹു ഉണ്ടാക്കുന്നത്. ഒമിൻ സുമിയത്തിൽ ബിദഅത്ത് ബിദഅത്തൻ അതിനാണ് അതുകൊണ്ടാണ് ബിദഅത്ത് ബിദഅത്ത് എന്ന് പറഞ്ഞത്. എന്താണ് ആ വാക്കിൽ ഇല്ല നഹാല ഗൈരി മിസാലിൻ സാബിഖും ഫി ഷറഅ് ഷറഅിൽ മുൻ മാതൃക ഇല്ലാത്തതിനാണല്ലോ നമ്മൾ ബിദഅത്ത് എന്ന് പറയാം. അല്ലാഹു തആല പറഞ്ഞു ബദിയ സമാവാതി വല്ല അർദ് ആകാശങ്ങളെയും ഭൂമിയെയും മുൻ മാതൃകയില്ലാതെ പടച്ചവൻ. അൽ ബഖറ 117 ഐ അതായത് മുഹദിസുഹ വ മൂജിദുഹ അലാ ഗൈരി മിസാലിൻ സാബിഖ മുൻ മാതൃകയില്ലാതെ ആകാശങ്ങളെയും ഭൂമിയെയും ഉണ്ടാക്കിയവൻ, പുതുതായി ഉണ്ടാക്കിയവൻ. വഹദ മുഫസ്സിറുൽ ബൈത്തിൽ ഖബല വലില്ലാഹിൽ ഹംദു വൽ മിന്ന. ഓക്കെ, ജസാക്കും ഖൈറ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അന്ത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി.